സപ്തമ സ്കന്ധത്തിലെ 10-ാം അധ്യായം 63 വരെയാണ് ഇവിടുത്തെ അല്ലേ? ഇനി 64 എടുക്കണ്ടേ? ആ സപ്തമ സ്കന്ധം 10-ാം അധ്യായം 64-ാമത്തെ ശ്ലോകം മുതൽ എടുക്കാൻ പോവാണ്. സ്വയം വിശോക ശോകാർത്ഥാൻ സ്മരൻ ദൈവഗതിം ച താം ദേവോ പുരോ നരോ ന്യൂവാ നേശ്വരോ സ്തീഹ കശ്ചനാം. തൊട്ടുമ്പലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്, ഒരു കിണറ്റിലെ അമൃതതുല്യമായ ജലം പാനം ചെയ്യാനായി പശുവിന്റെയും പശുക്കുട്ടിയുടെയും വേഷത്തില് വിഷ്ണുവും ബ്രഹ്മാവും എത്തിച്ചേർന്നു എന്നും ആ കിണറ്റിലെ രസത്തെ പാനം ചെയ്യാൻ വേണ്ടി കുറെ അസുരന്മാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ആ അസുരന്മാര് ഈ പശുക്കുട്ടിയും വന്ന് പാനം ചെയ്യുന്ന കണ്ടു എങ്കിലും തങ്ങൾ മായാമോഹിതരായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിശ്ചലായിട്ട് അവർ നിന്നുപോയി. തേഫുരാഖ്യപശ്യന്തോ നഷേധൻ വിമോഹിതാഹ. നഷേധൻ നിഷേധിച്ചില്ല. എന്തുകൊണ്ടാണ്? വിമോഹിതാഹ, കാവൽക്കാരാണ്. ആ കിണറ്റിൽ നിന്ന് ആരും വന്ന് ഈ രസം കുടിക്കരുത്. അതിന്റെ കാവൽക്കാരായിട്ട് അഫുരന്മാർ നിർത്തിയിട്ടുണ്ട്. ആ അഫുരന്മാർ ഒരു പശുവും പശുക്കുട്ടിയും അനുവാദമില്ലാതെ വെളിയിൽ നിന്ന് വന്ന് വെള്ളം കുടിക്കുന്ന, അതിലെ ആ അമൃതരസം പാനം ചെയ്യുന്ന കണ്ടപ്പോൾ തടയേണ്ടതാണ്. പക്ഷേ പശ്യന്തോ നഷേധൻ കണ്ടിട്ടും തടഞ്ഞില്ല. എന്താ കാരണം? വിമോഹിതാഹ, മായ കൊണ്ട് അവരെ മോഹിപ്പിച്ചത് കൊണ്ട്. തദ്വിജ്ഞായ, ഇതറിഞ്ഞിട്ട് മഹായോഗി രസപാലാനിതം ജഗൗ. മഹായോഗിയായ മയൻ ആ രസപാലകന്മാരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി മയന്റെ വാക്കുകളാണ്. മയൻ ആ കൂപാമൃതം കാത്തു സൂക്ഷിക്കുന്ന അഫുരന്മാരോട് ചെയ്ത ഒരു ഉപദേശമാണ് രണ്ട് ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. സ്വയം വിശോക ശോകാർത്ഥൻ സ്മരൻ ദൈവഗതിം ച താം. സ്വയം വിശോക, തന്നെത്താൻ ശോകമില്ലാത്തവനായിട്ട് വിശോകനായിട്ട് ശോകാർത്ഥാൻ ശോകം കൊണ്ട് ആർത്തരായിരിക്കുന്ന ജനങ്ങളോട്, ശോകാർത്ഥാൻ ശോകം കൊണ്ട് ആർത്തരായിരിക്കുന്നവരോട് സ്വയം വിശോക ശോകാർത്ഥാൻ. അപ്പൊ സ്വയം ശോകമില്ലാത്ത ഒരാളാണ് ശോകാർത്ഥന്മാരോട് ജഗവും മുമ്പത്തെ ആ വാക്കുകളെ കൊണ്ടുവരണം. ശോകാർത്ഥാൻ ജഗവും ശോകാർത്ഥന്മാരോട് പറഞ്ഞു എന്ന. സ്വയം വിശോക, തന്നെത്താൻ ശോകമില്ലാത്ത ഒരാൾക്ക് ശോകാർത്ഥന്മാരോട് പറയാൻ സാധിക്കുള്ളൂ. എന്താണ് പറയേണ്ടത്? സ്മരം ദൈവഗതിം ച താം. താം ദൈവഗതിം ച സ്മരൻ, ആ ദൈവഗതിയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ. താം ദൈവഗതിം സ്മരൻ, ഇത് ദൈവഗതിയാണ് എന്ന് സ്മരിക്കുക തന്നെ ചെയ്യണം എന്നർത്ഥം. സ്മരൻ ദൈവഗതിം ച താം. താം ദൈവഗതിം ച സ്മരൻ ദേവോ അഫുരോ നരോ അന്യൂവ. ദേവനാകട്ടെ അസുരനാകട്ടെ നരനാകട്ടെ അന്യനാകട്ടെ, ന ഈശ്വരോ അസ്തിഹ കശ്ചൻ. ന ഈശ്വര അസ്തി, ഈശ്വര കശ്ചന ഇഹ നാസ്തി. ഈശ്വരൻ സ്വയം ശക്തരായിരിക്കുന്നവൻ. ഈശൻ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വയം ശക്തനായിരിക്കുന്നവനാണ്. ഈശ്വരവിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. ദേവനായാലും അസുരനായാലും നരനായാലും മറ്റുള്ളവരുമാകട്ടെ, ആരായാലും ഒരുവനും ഈ ലോകത്തിൽ ഈശ്വര ന അസ്തി, ഈശ്വരൻ ആവുന്നില്ല. അവനവന്റെ ഗതിവിഗതികളെ മാറ്റിമറിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യല്ല. അവനവൻ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കല്ലാതെ
ആ ഗതിവിഗതുകളെ മാറ്റി എഴുതാൻ ഈ ഭൂമിയിൽ ദേവനോ മനുഷ്യനോ നരനോ മറ്റുള്ളവർക്കോ സാധിക്കത്തില്ല. ആരും അവരവരുടെ ഈശന്മാർ അല്ല, വേറൊരു ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് ആണ് സമസ്ത ദേവന്മാരും മനുഷ്യരും മറ്റുള്ളവരും എല്ലാം. ആരുമായിക്കോട്ടെ, നിങ്ങള് ഈ കൂപാമൃതം വന്ന് പാനം ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്തില്ല, നിങ്ങൾ തടഞ്ഞില്ല, അതിൽ നിങ്ങൾ ക്ലേശിക്കണ്ട. കാരണം ദേവനോ അസുരനോ മനുഷ്യനോ മറ്റുള്ള ഗന്ധർവന്മാരോ ആരുമാകട്ടെ, ദൈവം തനിക്കോ അന്യനോ നിശ്ചയിച്ചത് മറ്റു വിധത്തിൽ മാറ്റിയെടുക്കാൻ ആർക്കും ആവില്ല. സ്വയം വിശോക ശോകാർത്താൻ ജഗവും, ശോകാർത്തന്മാരോട് ഒരു ശോകാർത്തൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ്, ശോകമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ശോകാർത്തനോട് നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറയാൻ പറ്റൂ. ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് മറ്റൊരാളോട് ദുഃഖിക്കണ്ട എന്ന് വെച്ചാൽ എന്താ കഥ? അയാൾ സ്വയം ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരാളോട് പറയാണ് നിങ്ങൾ ആരും ദുഃഖിക്കണ്ട, എന്താ അവകാശം? അപ്പൊ സ്വയം ദുഃഖമില്ലാത്ത ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരോട് ദുഃഖിക്കണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ എന്നല്ല, അങ്ങനെ പറഞ്ഞെങ്കിലേ ഫലം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കെല്ലാം പരസ്പരം ഇത് പറയാം, വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, ദുഃഖിക്കണം എന്നൊക്കെ പറയാം. കാരണം ഈ പറയുന്നവരെല്ലാം പരസ്പരം ദുഃഖിച്ചും വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതാണ് ദൈവഗതി എന്ന് ഓർമ്മിച്ചുകൊണ്ട് ആ ദൈവഗതിയെ നന്നായി അറിഞ്ഞുകൊണ്ട് ഈശ്വരന്റെ നിശ്ചയത്തെ ഒരിക്കലും ഒരു മനുഷ്യർക്കും മാറ്റിമറിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുമെൻ എന്ന് ഈ മയൻ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഈശ്വരഗതിയിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മളൊക്കെ നിന്നുകൊടുത്തേ പറ്റുകയുള്ളൂ, നമ്മൾക്ക് നമ്മുടെ അനുഭവത്തെ മാറ്റിമറിക്കാൻ ആവില്ല. അതുകൊണ്ട് ഈ രസകൂപത്തിൽ വന്ന് ഒരു പശുവും പശുക്കുട്ടിയും വെള്ളം കുടിച്ചു പോയാൽ ചിലപ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ ആവാത്ത അവസ്ഥയിൽ നിശ്ചേഷ്ടരായി നോക്കി നിൽക്കേണ്ടി വന്നേക്കാം. ഇത് ലോകസഹജമായ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അവരോട് അവിടെ ഉപദേശിക്കുകയാണ്, അവർ വഴക്ക് പറയല്ലേ, ഇത് നിങ്ങളുടെ കാവരണത്തിൽ നിങ്ങൾ കണ്ടില്ലേ? മയന് മനസ്സിലായി, മയൻ തന്നെ മായാവിയാണ്, വിഷ്ണുവിന്റെ മായയെ മയന് ശരിക്കും തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മായാവിലാസങ്ങൾ അത് അവരവരനുഭവിക്കല്ലാതെ മാറ്റിമറിക്കാൻ ആർക്കും ആവില്ല. നമ്മൾ പലപ്പോഴും പറയും ഇതെന്റെ വിധിയാണ്, ഞാൻ അനുഭവിച്ചോളാം. അതന്നെ അവരവർക്ക് വിധിച്ചിരിക്കുന്ന വിഷയങ്ങൾ അവരവരനുഭവിച്ചു തീരുക തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. അതിനെ മാറ്റിമറിക്കാൻ അവരവർ ശക്തരല്ല. ഈശ്വര അസ്തിഹ കശ്ച കശ്ചന ന ഈശ്വര അസ്തി, ഒരാളും അവരവർക്ക് ഈശ്വരന്മാർ അല്ല. അവരവരുടെ ഗതി നിയന്ത്രിക ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ശക്തരല്ല ആരും തന്നെ. അത് മനുഷ്യർക്ക് മാത്രമല്ല, അസുരന്മാർക്കുമല്ല, ദേവന്മാർക്കും ഇതൊക്കെ തന്നെ. മറ്റാരെങ്കിലും ആയിക്കോട്ടെ, അവർക്കല്ല. ജന്മം ലഭിച്ച സമസ്ത ജീവരാശികൾക്കും കർമ്മഗതികളെ മാറ്റിമറിക്കാൻ ആവില്ല എന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളൂ. ദൈവേച്ഛ നന്നായി അറിഞ്ഞ മയന് ഇത് ദുഃഖമുണ്ടായില്ല. വിധി നന്നായിട്ടറിയാവുന്ന മയന് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച ഈ ജലം വന്ന് കുടിച്ചു പോയതിൽ ഒരു വ്യഥയും തോന്നിയില്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ സത്യമാണ്. നമ്മൾ അതിനെ അനുഭവിച്ച് ആ വഴിയിൽ കൂടി പോവുകയേ പറ്റുള്ളൂ എന്ന് മയൻ ഈ കാവൽക്കാരുടെ ഉപയോഗം ഉപദേശിക്കാം. സ്വയം വിശോക ശോകാർത്താൻ സ്മരൻ ദൈവഗതിൻ ചതാം. ദേവോ സുരോ നരോന്യോ വാ
നേശ്വരോക്തീശകശ്ചനാം സ്വയം വിശോകശോകാർത്താം പരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോ വാ നേശ്വരോക്തീശകശ്ചനാം സ്വയം വിശോകശോകാർത്താം പരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോ വാ നേശ്വരോക്തീശകശ്ചനാം ആത്മനോന്യഫ്യവാദിഷ്ടം ദൈവേനാപോഹിതം ദ്വയോ അഥാഫോ ശക്തിഭിഃ സ്വാഭിശംഭോ പ്രാഥനികം യഥാ ആത്മനോ അന്യഫ്യവാ ആത്മനോ തനിക്കുള്ളത് അന്യഫ്യവാ മറ്റുള്ളവനാകട്ടെ ആത്മനോ അന്യഫ്യവാ ദിഷ്ടം എന്നുവെച്ച നിശ്ചയിക്കപ്പെട്ടത് ദിഷ്ടം ഭാഗ്യം എന്നൊക്കെ നമ്മളുടെ അർത്ഥം പറയാറുണ്ട് നിശ്ചയിക്കപ്പെട്ടത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടത് അതാണ് ദിഷ്ടം ദൈവേന അപോഹിതം ദൈവത്താൽ വിധിയാൽ അപോഹിതം മാറ്റിമറിക്കാൻ ഇല്ലായ്മ ചെയ്യാൻ നിരാകരിക്കാൻ അപോഹിതം ദ്വയോഹോ രണ്ടെണ്ണത്തിന്റെയും രണ്ടുപേർക്കും തനിക്കും മറ്റുള്ളവനും ദൈവം ദൈവവിധി കൊണ്ട് ഈശ്വരവിധി കൊണ്ട് നിശ്ചയിക്കപ്പെട്ടതിനെ ഇല്ലാതാക്കുവാൻ ആത്മനോ അന്യഫ്യവ ദിഷ്ടം അവരവർക്ക് അനുഭവിക്കേണ്ടുന്ന ഈശ്വരവിധി അനുസരിച്ചു വന്നു ചേരുന്നത് അവരവർ അനുഭവിക്കല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റില്ല മറ്റൊരാളുടെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല അതാണ് ദ്വയോഹു രണ്ടുപേരുടെയും ഇനി എൻ്റേത് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വിഷമതകളെ ഞാൻ മാറ്റിത്തരാം എന്ന് പറയാൻ രണ്ടുപേർക്കും ശക്തിയില്ലാത്തവരാണ് സ്മരൻ ദൈവഗതി ദൈവേന അപോഹിതം ദ്വയോഹു അഥാ അനന്തരം അസൗ ഇവൻ ശക്തിഭി സ്വാഭി സ്വാഭിഷി ശക്തിഭി സ്വന്തം ശക്തികളാൽ സ്വകീയമായ ശക്തി കൊണ്ട് ശംഭോഹ് പരമശിവന്റെ പ്രാഥനികം യഥാ പ്രാഥനികം യുദ്ധ സാമഗ്രികൾ എന്നാണ് പ്രഥനം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ് പ്രഥനത്തെ സംബന്ധിക്കുന്നതാണ് പ്രാഥനികം യുദ്ധോപകരണങ്ങൾ യുദ്ധ സാമഗ്രികൾ ആത്മനോ അന്യസ്യവാദിഷ്ടം ദൈവേന അപോഹിതം ദ്വയോഹു ഈശ്വര മുകളിൽ പറഞ്ഞവരെ ഇങ്ങോട്ട് തനിക്കും മറ്റുള്ളവർക്കും ദൈവേന ദിഷ്ടം വിധിയാൽ ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടത് അപോഹിതം മാറ്റിമറിക്കുവാൻ ന ഈശ്വര മുകളിലത്തെവരെ ഇങ്ങോട്ട് അറിയണം നേശ്വര ശക്തനല്ല ദ്വയോഹു രണ്ടുപേരുടെയും ആത്മനഹ അന്യസ്യ ദ്വയോഹോവ തന്റെയും മറ്റുള്ളവരുടെയും ഈ രണ്ടുപേരുടെയും ദൈവേന ദിഷ്ടം ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടത് അപോഹിതും നൈശ്വര നമ്മളുടെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല മറ്റൊരാളുടെ വിധിയെ മാറ്റിക്കൊടുക്കാനും പറ്റില്ല ഇത് രണ്ടും സാധിക്കില്ല അപ്പൊ പിന്നെ വിധി എന്ത് ചെയ്യാണ് നമ്മളും മറ്റുള്ളവരും അനുഭവിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇത് അനുഭവിക്കാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത് ആധ്യാത്മികത കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നതിനൊന്നും നമുക്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആധ്യാത്മിക ദുഃഖമായാലും ആദ്യ ഭൗതികമായാലും ആദ്യ ദൈവികമായാലും ഇത് മൂന്നും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളിൽ പെട്ടതാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ കാമകോപ ക്രോധ ലോഭാദികളൊക്കെ അവസാനത്തെ മനുഷ്യനുള്ളത് വരെ നിലനിൽക്കും ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ ആദ്യം സൃഷ്ടിച്ചത് ഈ നാലഞ്ചെണ്ണങ്ങളെയാണ് പറയാറുണ്ട്
അത് അവസാനം വരെ നിലനിൽക്കുകയും ചെയ്യും. ഇത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നേരിടാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. ആധ്യാത്മിക ദുഃഖങ്ങളെ, കാമത്തെയും കോപത്തെയും ലോഭത്തെയും മതത്തെയും മത്സരത്തെയും ഒക്കെ അതിജീവിക്കാൻ, നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ അതിജീവിച്ചു പോകാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. കോപത്തെ അന്തിമ നിമിഷം വരെയും അമർത്തി വയ്ക്കാമെന്നുള്ളൂ. കുറച്ചുനാൾ വീണ്ടും വന്നു വരാം. കാമവും അങ്ങനെ തന്നെയാണ്, രാഗവും ദോഷവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആധ്യാത്മിക ദുഃഖങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ആദ്യ ഭൗതിക ദുഃഖവും ഇങ്ങനെയാണ്, ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളും അവയെ ഉപജീവിച്ചു കഴിയുന്ന കുറെ ജീവജാലങ്ങളും അവകളിൽ നിന്നും നേരിടുന്ന കുറെ ദുഃഖങ്ങളും വിഷമതകളും അരിഷ്ടതകളും രോഗങ്ങളും ഒക്കെ നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് വേണ്ടത്. രോഗങ്ങൾ ഇല്ലാണ്ടാവില്ല. ശരീരം ഉള്ളിടത്തോളം രോഗം ഉണ്ടാകുക തന്നെ. എനിക്ക് രോഗം വന്നല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ആർക്കാ വരാത്ത? ശരീരത്തിന്റെ കൂടെ പുറപ്പാണ് ഈ രോഗം. എവിടെ ശരീരമുണ്ടോ അടക്ക രോഗങ്ങളും വന്നുകൊണ്ടിരിക്കാം. അപ്പൊ പിന്നെ അത് ശരീരത്തിന് വന്നുപോക്കട്ടെ, അതെന്നെ ബാധിക്കില്ല എന്നുറച്ചു നിശ്ചയിക്കാനുള്ള ഒരു കരുത്തു വേണം, ആത്മബലം വേണം. അതാണ് ഭാഗവതം കൊണ്ട് കിട്ടേണ്ടത്. അപ്പൊ ആദ്യ ദൈവിക ദുഃഖങ്ങളുണ്ടാവും. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും പകർച്ചവ്യാധികളും ഒക്കെ ഉണ്ടാവും. അതും ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെ അതിജീവിച്ചു പോകാൻ നോക്കിക്കൊള്ളുക. ഭൂകമ്പം ഉണ്ടായാൽ ഉണ്ടാവാതിരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടായി കഴിയുമ്പോൾ അറിയാം ഇത്രയും ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യ ദൈവിക ദുഃഖങ്ങളാണ്. അത് മനുഷ്യജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ ദൈവേനധിഷ്ഠം ഈ ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടതാണ് ഇതെല്ലാം. വിധിയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അവനവന് ഇന്നത് വരണം, ഇന്നതുപോലെ വരണം, ഇന്നത് അനുഭവിക്കണം എന്നൊക്കെ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസന് പോലും അതിനെ അതിക്രമിക്കാൻ പറ്റിയില്ല, പക്ഷേ അതിനെ അതിജീവിച്ചു. രമണ മഹർഷിയും അങ്ങനെ തന്നെയാണ്, അതിക്രമിച്ചില്ല, അതിന് കീഴടങ്ങി നിന്നു കൊടുത്തു, അതിനെ അനുഭവിച്ചു. ഇതാണല്ലോ നമുക്കും ചെയ്യേണ്ടത്. ദൈവേനധിഷ്ഠം, ഈശ്വരവിധിയാ നിശ്ചയിക്കപ്പെട്ടത് അപോഹിതും തുടച്ചു മാറ്റാൻ, നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ. ദ്വയോഹു ആത്മനോ അന്യഫ്യമാ, നമ്മുടേതോ മറ്റൊരാളുടേതോ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോ പറയും നിങ്ങളുടെയൊക്കെ വിഷമതകളൊക്കെ ഞാൻ മാറ്റിത്തരാം. എവിടെ പറ്റാൻ? ആ ശരീരത്തിന്റെ ഉൽപ്പത്തിയിൽ ഇന്നൊക്കെ അനുഭവിച്ച് തീർത്തിട്ട് വേണം ഈ ശരീരം ഉപേക്ഷിക്കാൻ എന്ന വ്യവസ്ഥയുണ്ട്. അത് മാറ്റിമറിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അപ്പൊ പിന്നെ എന്താണ്, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് നേടുകയെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവേന ദിഷ്ടം ആത്മനോ അന്യഫ്യവ ദ്വയോഹു അപോഹിതും ന ഈശ്വര എന്ന് മുകളിലത്തെ വരി ഇങ്ങോട്ട് എടുക്കണം. നേശ്വര ശക്തനല്ല. ഈ നാല് രണ്ടും ആറ് വരിയിലാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. മയൻ മയാഫുരൻ അഫുരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ മനസ്സിലാക്കൂ. ദൈവനിശ്ചയത്തെ മാറ്റിമറിക്കാൻ നമുക്ക് ആർക്കും ആവില്ല എന്ന് പറഞ്ഞിട്ട് അഥ അസൗ അനന്തരം അസൗ ഇവൻ ശക്തിഭിഹി സ്വാഭിഹി ഇവൻ എന്നുവെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവൻ മഹാവിഷ്ണു സ്വാഭി ശക്തിഭി സ്വന്തം ശക്തികളെ കൊണ്ട് ശംഭോഹു പരമശിവനെ
പ്രാഥമികം യഥാർത്ഥം യുദ്ധത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം ഇവരുമായി യുദ്ധത്തിന് പോയി അസുരന്മാരെ കീഴ്പ്പെടുത്താൻ ധാരാളം ആയുധങ്ങൾ വേണം, ദിവ്യങ്ങളെ ആയുധം വേണം. അതൊക്കെ മഹാവിഷ്ണു സ്വയം നിർമ്മിച്ച് ഉണ്ടാക്കി കൊടുത്തു പരമശിവന് വേണ്ടത്. ശംഭോഹ് പ്രാഥമികം യഥാത്, ശംഭുവിന് വേണ്ട യുദ്ധോപകരണങ്ങൾ യഥാത് കൊടുത്തു. അത് വിഷ്ണുവിന്റെ ശക്തി കൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ആത്മനോന്യസ്യവാദിഷ്ടം ദേവേനാപോഹിതം ദ്വയോ അഥാഫോ ശക്തിഭിസ്വാഭിശംഭോ പ്രാഥമികം യഥാ. ആത്മനോന്യസ്യവാദിഷ്ടം ദേവേനാപോഹിതം ദ്വയോ അഥാഫോ ശക്തിഭിസ്വാഭിശംഭോ പ്രാഥമികം യഥാ. ആത്മനോന്യസ്യവാദിഷ്ടം ദേവേനാപോഹിതം ദ്വയോ അഥാഫോ ശക്തിഭിസ്വാഭിശംഭോ പ്രാഥമികം യഥാ. ധർമ്മജ്ഞാന വിരക്തിർധേ തപോ വിദ്യാക്രിയാദിഭേ രഥം ഭൂതം ധ്വജം വാഹൻ ധനുർ വർമ്മശരാദിയ. എന്തൊക്കെയാണ് ഉണ്ടാക്കി കൊടുത്തത്? ധർമ്മം, ജ്ഞാനം, വിരക്തി, വൈരാഗ്യം, ഇവയുടെ ഉർദ്ധി സമൃദ്ധി. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഇവയുടെ ഋദ്ധി അല്ലെങ്കിൽ സമൃദ്ധി. ധർമ്മജ്ഞാന വിരക്തിർദ്ധി തപോ വിദ്യാക്രിയാദിഭി, തപസ് വിദ്യാക്രിയ, ഈ ശക്തികളെ കൊണ്ട് ധർമ്മജ്ഞാന വിരക്തികൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാവുന്ന തപസ് വിദ്യാക്രിയ. തപസ് കൊണ്ടാണ് ധർമ്മത്തെ ഉണ്ടാക്കുന്നത്, വിദ്യ കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാക്കുന്നത്, ക്രിയ കൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്. ധർമ്മജ്ഞാന വിരക്തി തപോ വിദ്യാക്രിയാദിഭി, തപോ വിദ്യാക്രിയാദികളെ കൊണ്ട് ധർമ്മജ്ഞാന വിരക്തികൾക്ക് വൃദ്ധി ഉണ്ടാക്കി രഥം ഭൂതം ധ്വജം വാഹാൻ ധനു വർമ്മ ശരാദി. രഥമുണ്ടാക്കി, ഭൂതനെ ഉണ്ടാക്കി, തേരാളിയെ ഉണ്ടാക്കി, ധ്വജമുണ്ടാക്കി, വാഹാൻ കുതിരകളെ ഉണ്ടാക്കി, ധനുസ്സുണ്ടാക്കി, വർമ്മ കവചമുണ്ടാക്കി, ശര ആദി അമ്പ് ആദിയായത് യാതെന്നോ അതൊക്കെയും നിർമ്മിച്ചു കൊടുത്തു. ഒരു യുദ്ധത്തിന് ആവശ്യമായ വസ്തുക്കൾ രഥവും ഭൂതനും ധ്വജവും വാഹനങ്ങളും ധനുസും വർമ്മവും ശരങ്ങളുമാണ്. യുദ്ധത്തിൽ രഥം ആവശ്യമാണ്. രഥം നയിച്ചുകൊണ്ടുവരുന്ന ഭൂതൻ വേണം. ആ രഥത്തിന് ഒരു ധ്വജമുണ്ടാവണം, കൊടി അടയാളം. കുതിരകൾ വേണം രഥത്തിന്, നല്ല വില്ലു വേണം. അതേപോലെ പോർച്ചട്ടകൾ, കവചം വേണം, അമ്പുകളും വേണം. ഇത്രയും ഈ ധർമ്മജ്ഞാന വിരക്തി വൃത്തികൾ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ തപോ വിദ്യാക്രിയാദികളെ കൊണ്ട് വിഷ്ണു ഉണ്ടാക്കി കൊടുത്തു. ഇത്രയും ദിവ്യമായ ശക്തി കൊണ്ട് പരമശിവന് യുദ്ധത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു. ധർമ്മജ്ഞാന വിരക്തി തപോ വിദ്യാക്രിയാദിഭേ രഥം ഭൂതം ധ്വജം വാഹൻ ധനുർ വർമ്മശരാദിയ. ധർമ്മജ്ഞാന വിരക്തി തപോ വിദ്യാക്രിയാദിഭേ രഥം ഭൂതം ധ്വജം വാഹൻ ധനുർ വർമ്മശരാദിയ. ധർമ്മജ്ഞാന വിരക്തി തപോ വിദ്യാക്രിയാദിഭേ രഥം ഭൂതം ധ്വജം വാഹൻ ധനുർ വർമ്മശരാദിയ. സന്നദ്ധോ രഥമാസ്ഥായ ശരം ധനുരുപാദദേ ശരം ധനുഷിബന്ധായ മുഹൂർത്തേഭിജിതീശ്വരാം ദദാഹതേന ദുദ്ധേദ്യ ഹരോഥ ത്രിപുരോ നൃപാം ദിവി ദുന്ദുഭയോ നേതുർ വിമാനശതസംതുലാഹ. സന്നദ്ധ ഒരുങ്ങിയവനായി,
രഥം ആസ്ഥായ രഥത്തിൽ കയറിയിട്ട്, ശരം ധനുഹു ഉപാധായ വില്ല് അമ്പിൽ കുലച്ചു നിർത്തിയിട്ട്. ശരം ധനുഹു ഉപാധായ ഉപാധതേ ഉപാധതേ ആദാനം ചെയ്തു വെച്ചു എന്നത് ധനുഫിൽ ധനുഫിൽ അമ്പുകൾ വെച്ചിട്ട്. ശരം ധനുഷി സന്ധായ അമ്പിനെ ബാണത്തെ എന്താണ് ധനുഷി വില്ലിൽ സന്ധായ ചേർത്ത് കൂട്ടി ഇണക്കിയിട്ട്. മുഹൂർത്തെ അഭിജിത് ഈശ്വര അഭിജിത് മുഹൂർത്തത്തിൽ മുഹൂർത്തെ അഭിജിത് ഈശ്വര ഈശ്വരൻ പരമശിവൻ പരമശിവൻ മുപ്പുരങ്ങളിലെ അസുരന്മാരുടെ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് സന്നദ്ധനായി രഥത്തിൽ കയറി അമ്പും വില്ലും എടുത്തു. വില്ലിൽ അമ്പ് തൊടുത്തു അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ. ഉത്തമമായ മുഹൂർത്തമാണ്, വിജയത്തിനെന്നല്ല ഏത് സൽക്കർമ്മങ്ങൾക്കും പറ്റിയ മുഹൂർത്തമാണ് അഭിജിത്ത്. അതുകൊണ്ട് ഇന്ന് ജ്യോതിഷന്മാരൊക്കെ വിവാഹത്തിനും എല്ലാത്തിനും അഭിജിത്ത് മുഹൂർത്തമാണ് എഴുതി കൊടുക്കുക. ആ സമയത്താണ് മുപ്പുരന്മാരെ ഗ്രഹിക്കാനായിട്ട് പരമശിവൻ യുദ്ധത്തിന് പുറപ്പെട്ടത്. ദദാഹ ദഹിപ്പിച്ചു തേന അതുകൊണ്ട് ദുർഭേദ്യോ ഭേദിക്കാൻ പറ്റാത്തവരെ അമ്പുകൊണ്ട് വിളർക്കാൻ പറ്റാത്തവരായ അവരെ ദുർഭേദ്യന്മാർ ഭേദിക്കാൻ വിഷമുള്ളവരായ അവരെ ഹര പരമശിവൻ അത്രപുരോ അത്ര ഇവിടെ ദുർഭേദ്യോ ത്രിപുരോ ഭേദിക്കാൻ അമ്പെയ്തു വീഴ്ത്താൻ വിഷമമുള്ളവരായ ഈ ത്രിപുരന്മാരെ തേന ആ പരമശിവന്റെ അമ്പുകൊണ്ട് ദദാഹ ദഹിപ്പിച്ചു കളഞ്ഞു. ദദാഹ തേന ദുർഭേദ്യോ ഹരോധ ത്രിപുരോ എന്ന് പറ. അപ്പോൾ ദിവി ആകാശത്തിൽ ദുന്ദുഭയോ നീതു ദുന്ദുഭികൾ മതിപ്പിച്ചു ശബ്ദമുണ്ടാക്കി. വിമാന ശതസങ്കുലാഹ നൂറുകണക്കിന് വിമാനങ്ങളിൽ ദേവന്മാർ ആകാശത്തു നിറഞ്ഞു നിന്നുകൊണ്ട് ദുന്ദുഭി മുഴക്കി. കാരണം ഈ മുപ്പുരങ്ങളിലുമുള്ള അസുരന്മാരെയൊക്കെ ഭഗവാൻ തൻ്റെ ഒരൊറ്റ അമ്പുകൊണ്ട് പരമശിവൻ അവരെയൊക്കെയും ഭേദിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു മുപ്പുരന്മാർ. ആ ത്രിപുര ദഹനം എന്ന പേരില് ഒരു കഥയായിട്ട് പല പുരാണങ്ങളിലുമുണ്ട്, ഇതിഹാസത്തിലുമുണ്ട്, ഭാഗവതത്തിലുമുണ്ട്. പക്ഷെ പുരാണങ്ങളിൽ ഒക്കെ അല്പസ്വല്പം വ്യത്യാസത്തോടെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹാഭാരതത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെ ഈ മുപ്പുരന്മാർ എന്ന് പറയുന്നത് മൂന്ന് അസുരന്മാരുടെ പേര് പറഞ്ഞിട്ടാണ്, താരകക്ഷൻ മകരാക്ഷൻ വിദ്യന്മാരി. അസുരന്മാരിൽ മൂന്ന് പേരുടെ പേര് പറഞ്ഞേ ഉള്ളൂ. അവർക്ക് മൂന്ന് പുരങ്ങൾ കിട്ടി എന്നുള്ളതും ശരിയാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ള പുരങ്ങൾ കിട്ടി. അവിടെ മൂവരും തങ്ങളാണ് അധിപതികൾ എന്നുള്ള മട്ടിൽ അവിടെ വാണു. അസുരന്മാർ ദേവന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്തി സ്വർഗത്തു നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ള ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്തു. എന്നിട്ടും ഈ മുപ്പരന്മാർ പരമശിവ ഭക്തന്മാരാണ്. പരമശിവനെ മാത്രം ഭജിച്ചു കഴിയുന്നവരാണ് സദാസമയവും. അവർ വരം വാങ്ങിച്ചത് ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ചൊരിടത്ത് വന്ന് നിൽക്കുമ്പോൾ ഒറ്റ അമ്പുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കൊല്ലാം, അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെയായിരുന്നു വരം വരിച്ചത്. അങ്ങനെ ബ്രഹ്മാദികളായ ദേവന്മാർ വിഷ്ണുവിന്റെ അടുക്കൽ ചെന്ന് സങ്കടം ഉണർത്തിച്ചു. വിഷ്ണു പറഞ്ഞു, പരമശിവന്റെ ഭക്തന്മാരെ ഞാൻ നിഗ്രഹിക്കാൻ പറ്റില്ല, അവിടെ പക്ഷഭേദങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് എനിക്കാവില്ല. വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് പോയി കൈലാസത്തിന് താഴ്വരയിൽ ചെന്ന് നാരദനും വിഷ്ണുവും വേഷപ്രശ്നരായി മുപ്പുരന്മാരുടെ നഗരങ്ങളിലൊക്കെ ചെന്ന് നിരീശ്വരവാദമെന്ന നാസ്തിക ദർശനം പ്രചരിപ്പിച്ചു. എല്ലാ ജനങ്ങളും ഭക്തിഹീനന്മാരായി ഈശ്വരനില്ല എന്ന് വാദിക്കുന്നവരായി.
ഈ സമയത്ത് മുപ്പുരന്മാർ അവിടെ എത്തുന്നു. തങ്ങളുടെ വീടുകളിലും നാട്ടിലുമൊക്കെ നിരീശ്വരവാദം ഉറച്ചു എന്ന് കണ്ടപ്പോൾ അവരും വെറുതെ ശിവഭക്തന്മാരുടെ വേഷങ്ങളൊക്കെ മാറ്റി തുടങ്ങി നിരീശ്വരവാദികളാകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണുവും നാരദനും തിരിച്ചെത്തി പരമേശ്വരൻ മുമ്പിൽ ചെന്നറിയിച്ചു, അങ്ങയുടെ ഭക്തർ അങ്ങയെ നിന്ദിക്കുന്നവരായിരിക്കും. അപ്പോൾ ദേവന്മാരെല്ലാവരും ആയുധങ്ങളായി ശിവനെ സഹായിക്കാൻ ചെന്നു. അങ്ങനെ പരമേശ്വരൻ മുപ്പുരന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു, ഒറ്റ അമ്പുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തു എന്നും ഈഷദ് ഭേദത്തോടെ ഈ കഥ മറ്റുള്ളവരെ അറിയുന്നുണ്ട്. എന്തായാലും ത്രിപുരദഹനം പരമേശ്വരനെ സംബന്ധിച്ച് വളരെ ദുർഘടം പിടിച്ചൊരു അനുഭവമായി. അതുകൊണ്ട് എല്ലാ ദേവന്മാരും പരമേശ്വരനെ കുറിച്ച് പാടി പുകഴ്ത്തുമ്പോൾ ത്രിപുരദഹനം കഥയാണ് പാടുക. കാരണം തനിക്ക് തന്നെ പറ്റിയില്ല, വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും മറ്റെല്ലാ ദേവന്മാരുടെയും സഹായത്തോടെ മുപ്പരന്മാരെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഈ ത്രിപുരദഹനം കഥയില് ഈ രണ്ട് മായന്റെ രണ്ട് ശ്ലോകങ്ങൾ വിധിയെ മാത്രമാണ് ഇവിടെ പ്രമാണമാക്കി വെച്ചിരിക്കുന്നത്, മറ്റൊരീശ്വരന്മാരെയുമല്ല. അതുകൊണ്ട് ആസ്തിക ദർശനത്തിന്റെ ഭാവമായി കണ്ടിട്ടാവാം പിന്നീട് വന്ന് ചില പൗരാണികന്മാർ ഈ കഥയെ ഈ മട്ടിനാക്കി മാറ്റിയതും ഭാഗവതത്തിലാക്കിയതും അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. എന്തായാലും ഭാഗവത ദഹനം കഥ ഇങ്ങനെയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഫന്നോരഥമാസ്ഥായ ശരം ധനുരുപാദതേ ശരം ധനുഷി സന്ധായ മുഹൂർത്തേഭിജിതീശ്വരാം ദദാഹതേന ദുർഭേദ്യ ഹരോധത്രിപുരോ നൃപ ദിവിദുന്ദുഭയോ നയതുർ വിമാനശതസങ്കുലാം ഫന്നോരഥമാസ്ഥായ ശരം ധനുരുപാദതേ ശരം ധനുഷി സന്ധായ മുഹൂർത്തേഭിജിതീശ്വരാം ദദാഹതേന ദുർഭേദ്യ ഹരോധത്രിപുരോ നൃപ ദിവിദുന്ദുഭയോ നയതുർ വിമാനശതസങ്കുലാം ദേവന്മാര് ഋഷിമാര് പിതൃക്കൾ സിദ്ധന്മാർ ഈശ്വരന്മാർ ഇവരൊക്കെ ജയ ജയ എന്നുറക്ക പാടിക്കൊണ്ട് കുസുമോത്കരൈഹി അവാകിരൻ പുഷ്പവൃഷ്ടി ചെയ്തു. പുഷ്പങ്ങളുടെ സമൂഹം അവാകിരൻ പൊഴിച്ചു. ജഗുർ ഹൃഷ്ടാഹ പാടി സന്തോഷം കൊണ്ട്, ജഗുഹു പാടി ഹൃഷ്ടാഹ സന്തോഷം കൊണ്ട്. നനുർത്തുഹൂച അപ്സരഗണ അപ്സരഗണങ്ങൾ നൃത്തം ചെയ്തു. നനുർത്തുഹു നൃത്തം ചെയ്തു. നനുർത്തുഹൂച അപ്സരഗണ അപ്സരഗണങ്ങൾ നൃത്തം ചെയ്തു. സന്തുഷ്ടന്മാരായ ഗന്ധർവന്മാർ പാടി. അവരെ മുകളിൽ നിന്ന് ദേവർഷി പിതൃക്കളൊക്കെയും താഴേക്ക് പുഷ്പവൃഷ്ടി ചെയ്തു. മഹാദേവനെയും എല്ലാ ദേവന്മാരെയും വളരെയധികം സന്തോഷിപ്പിച്ചു ഈ പുഷ്പവൃഷ്ടി കൊണ്ട്. ദേവർഷി പിതൃസിദ്ധേശാജേദുസുമോൽക്കരേം അവാകിരൻ ജഗുരുഹൃഷ്ട നനുഗുഷ്ട അപ്സരോഗിണാം ദേവർഷിപിതൃസിദ്ധേശ ജയേതി കുസുമോത്കരീ അവാകിരൻ ജഗുർഹൃഷ്ട നനുഗുശ്ചാപ്സരോഗിണാം ദേവർഷിപിതൃസിദ്ധേശ ജയേതി കുസുമോത്കരീ അവാകിരൻ ജഗുർഹൃഷ്ട നനുഗുശ്ചാപ്സരോഗിണാഃ ഏവം ദുക്ത്വാ പുരസ്തിസ്രോ ഭഗവൻ പുരഹാ നൃപ ബ്രഹ്മാദിഭിഃ സ്തൂയമാനഃ സുധാമ പ്രത്യപദ്യതാം. ഏവം ഇങ്ങനെ ദഗ്ധ്വ ദഹിപ്പിച്ചിട്ട് പുരഹ പുരങ്ങളെ തിസ്രോഹു മൂന്ന് പുരങ്ങൾ ഏവം തിസ്രോഹു പുരഹ ദഗ്ധ്വ ഇങ്ങനെ മൂന്ന് പുരങ്ങളെ ദഹിപ്പിച്ചിട്ട് പുരഹ ഭഗവാൻ പുരഹ ശിവൻ പുരങ്ങളെ ഹനിച്ചവൻ പുരഹന്താവ് മുപ്പുരവൈരി പുരാരാതി ഇതൊക്കെ പരമേശ്വരന്റെ വാക്കുകളാണ്. പുരഹ ഭഗവാൻ എന്ന ശിവൻ, ഹേ നൃപ അല്ലയോ രാജാവേ, ഇങ്ങനെ
മുപ്പുരങ്ങളെ ദഹിപ്പിച്ചിട്ട് ഭഗവാൻ പരമശിവൻ ബ്രഹ്മാദിഭിസ്തൂയമാന ബ്രഹ്മാദിദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് സ്വധാമ പ്രത്യപജ്യത സ്വന്തം ധാമമായ കൈലാസത്തെ പ്രാപിച്ചു പ്രത്യപദ്ധ്യത പ്രാപിച്ചു എത്തിച്ചേർന്നു. അങ്ങനെ പരമശിവൻ മുപ്പുരങ്ങളെ ദഹിപ്പിച്ചിട്ട് സ്വന്തം ധാമമായ ഇരിപ്പിടമായ കൈലാസത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് വർണ്ണിച്ച് ആ കഥ അവിടെ ഉപസംഹരിക്കാം. ഏവം ദത്വാ പുരസ്തിസ്രോ ഭഗവാൻ പുരഹാനൃപാം ബ്രഹ്മാദിഭിഃ സ്തൂയമാന സ്വധാമ പ്രത്യപദ്ധ്യതാം ഏവം ദത്വാ പുരസ്തിസ്രോ ഭഗവാൻ പുരഹാനൃപാം ബ്രഹ്മാദിഭിഃ സ്തൂയമാന സ്വധാമ പ്രത്യപദ്ധ്യതാം ഏവം ദത്വാ പുരസ്തിസ്രോ ഭഗവാൻ പുരഹാനൃപാം ബ്രഹ്മാദിഭിഃ സ്തൂയമാന സ്വധാമ പ്രത്യപദ്ധ്യതാം ഏവം വിധാന്യസ്യ ഹരേ സ്വമായയാ വിടംബമാനസ്യ ലോകമാത്മനാ വീര്യാണി ഗീതന്യശുഭം ജഗദ്ഗുരു ലോകൻ പുനാൻ അന്യപരം വദാമി കിം ഏവം വിധാനി അസ്യ ഹരേ സ്വമായയാ വിടംബമാനസ്യ ലോകം ആത്മനഃ വീര്യാണി ഗീതാനി ഏവം വിധാനി ഇപ്രകാരമുള്ള അസ്യ ഹരേഹി ഈ ഹരിയുടെ ഇപ്രകാരമുള്ള ഈ ഹരിയുടെ സ്വമായയാ സ്വന്തം മായ കൊണ്ട് വിടംബമാനസ്യ അനുകരിക്കുന്നവനായ എന്തിനെയാണ് നിർലോകം മനുഷ്യലോകത്തെ ആത്മനഹ തന്നെത്താൻ മനുഷ്യലോകത്തിൻ്റെ ഗതിവിഗതികളെ അനുകരിക്കുന്നവനായ ആ സാക്ഷാൽ ഭഗവാൻ ഇപ്പോൾ മനുഷ്യനായി ജന്മമെടുത്തിരിക്കുന്നത് മനുഷ്യലോകത്തെ അനുകരിച്ചുകൊണ്ട് മാത്രമാണ്, സ്വന്തം മായ കൊണ്ടാണ് ഇങ്ങനൊരു ജന്മം സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആ ഹരിയുടെ മായ കൊണ്ട് മർത്യവിഗ്രഹം സ്വീകരിച്ചിരിക്കുന്നവനായ ഹരിയുടെ വീര്യാണി ഗീതാനി ബീജങ്ങൾ പാടിയിരിക്കുന്നു. ബീര്യാണി ബീജങ്ങൾ ഗീതാനി പാടി ഗീതകങ്ങളായി പാട്ടുകളായി ഞാനിപ്പോ ഇതാ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഋഷിഭിഹി ജഗദ്ഗുരോഹു ലോകാൻ ഋഷിഭിഹി ഗീതാനി, ഇത് ഞാൻ പറഞ്ഞതല്ല, ഋഷിമാർ പാടിയതാണ് ഈ കഥ. ഋഷിഭിഹി ഗീതാനി, ഋഷിമാരാൽ പാടിയ ഈ കഥകളെ, ഋഷികൾ ഗാനം ചെയ്ത ബഹുവിധങ്ങളായ ഈ കഥകളെ, ജഗദ്ഗുരുഹോ ജഗദ്ഗുരുവിന്റെ കഥകളെ, ജഗദ്ഗുരുവായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാര കഥകളെ ഞാൻ നിനക്ക് ഇതാ പറഞ്ഞു തന്നിരിക്കുന്നു. വീര്യാണി ഗീതാനി ഋഷിഭി ജഗദ്ഗുരു ജഗദ്ഗുരുഹോ വീര്യാണി ഗീതാനി ഋഷിഭിഹി ഋഷിമാരാൽ വീര്യാണി ഋഷിഭിഹി ഗീതാനി, ജഗദ്ഗുരുവിന്റെ വീര്യങ്ങൾ ഋഷിമാർ പാടിയത് ഞാൻ നിനക്ക് ഇപ്പോ ഇതാ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്വന്തം മായ കൊണ്ട് മനുഷ്യഭാവത്തെ അനുകരിച്ച് കഴിയുന്ന ഹരിയുടെ വീര്യങ്ങൾ ഋഷിമാർ പാടിയത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ലോകാൻ ലോകങ്ങളെ പുനാനാനി ശുദ്ധി വരുത്തുന്ന ലോകാൻ പുനാനാനി അപരം വദാമിക്കും പുനാനന്യപരം വദാമിക്കും ലോകാൻ പുനാനാനി അപരം വദാമിക്കും ലോകങ്ങളെ പരിശുദ്ധമാക്കുന്നതാണ് ഈ കഥകൾ. അപരം കിം വദാമി, ഇനിയും വേറെ എന്താ പറയണ്ടേ? ഒന്നും പറയാനില്ല, തീർന്നു എന്നത്. ലോകത്തെ പരിശുദ്ധമാക്കുന്ന ജഗദ്ഗുരുവിന്റെ വീര്യങ്ങളായ കഥകൾ ഋഷിമാർ പാടിയതുപോലെ മർത്യാവതാരം സ്വീകരിച്ച അവതാര കഥകൾ ഞാൻ ഇതാ പറഞ്ഞിരിക്കുന്നു. അപരം കിം വദാമി, ഇനി ഞാൻ എന്താണ് പറയേണ്ടത്?
ചോദിച്ചോളൂ, ചോദിച്ചാ പറയാം. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ അധ്യായങ്ങളെ ഉപസംഹരിക്കുന്നത്. ഏവം വിധന്യസ്യ ഹരേഫമായയാം വിടംബമാനസ്യ ലോകമാത്മനാം വീര്യാണി ഗീതാന്യഷഭർ ജഗദ്ഗുരു ലോകാൻ പുനാനന്യപരം വദാമി കിം. ഏവം വിധന്യസ്യ ഹരേഫമായയാം വിടംബമാനസ്യ ലോകമാത്മനാം വീര്യാണി ഗീതാന്യഷഭർ ജഗദ്ഗുരു ലോകാൻ പുനാനന്യപരം വദാമി കിം. ഏവം വിധന്യസ്യ ഹരേഫമായയാം വിടംബമാനസ്യ ലോകമാത്മനാം വീര്യാണി ഗീതാന്യഷഭർ ജഗദ്ഗുരു ലോകാൻ പുനാനന്യപരം വദാമി കിം. ഇങ്ങനെ നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് ശുഗബ്രഹ്മർഷി പരീക്ഷിതനോട് പറഞ്ഞ് ആ അധ്യായങ്ങളെ ഉപസംഹരിച്ചു. ആ കഥയും തീർന്നു. ഇനിയും അടുത്ത അധ്യായത്തിൽ രണ്ട് അധ്യായങ്ങളായിട്ട് മനുഷ്യധർമ്മത്തെക്കുറിച്ചും വർണ്ണധർമ്മങ്ങളെക്കുറിച്ചും ആശ്രമധർമ്മങ്ങളെക്കുറിച്ചും ചോദിച്ചതിന് മറുപടിയായിട്ട് സാമാന്യം വിസ്തരിച്ച് ഇവിടെ ഉപന്യസിക്കാൻ പോവാണ്. ഇനി അടുത്ത വിഷയത്തിലോട്ട് പ്രവേശിക്കാമോ? നമുക്കൊന്ന് തുടങ്ങി വെക്കാം, 10 മിനിറ്റ് ഉണ്ടല്ലോ. സാറേ, അവാകരൻ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? അവാകരൻ പൊഴിക്കുക, താഴേക്ക് പൊഴിക്കുക. അതിനാണ് അവാകിരൻ. അവാന്ന് വെച്ചാൽ താഴേക്കുന്ന, കിരതി എന്ന് വെച്ചാൽ വർഷിക്കുക, പൊഴിക്കുക, വർഷിക്കുക. അവാകിരൻ താഴേക്ക് വർഷിക്കാന്ന്. ശരി സാർ. നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീശുഗവാച സ്വത്വേഹിതം സാധു സ്വഭാവഭാജിതം മഹത്തമാഗ്രണ്യ ഉരുക്രമാത്മനാം യുധിഷ്ഠിരോ ദൈത്യപതേർമുദായുത അപ്രച്ഛ പൂയസ്തനയം സ്വയം ധ്രുവം. സ്വത്വാ കേട്ടിട്ട് ഈഹിതം ഇച്ഛയെ കേട്ടിട്ട് ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഇച്ഛയനുസരിച്ചുള്ള ഭഗവത് ചരിത്രത്തെ മുഴുവൻ ശ്രുത്വേഹിതം സാധു സഭാ സഭാജിതം. സാധു സജ്ജനങ്ങൾ, സജ്ജനങ്ങളുടെ സഭ സാധു സഭ. സാധു സഭയിൽ സഭാജിതം ആദരിക്കുന്ന, സഭാജിതം ഒറ്റവാക്കായാൽ ആദരിക്കുന്ന, സഭയിൽ മറ്റെല്ലാവരെയും ജയിച്ചു നിൽക്കുന്നത് ആദരിക്കുന്നത് കൊണ്ടാണ് സഭാജിതൻ എന്നുവെച്ചാൽ ആദരിക്കുന്നവൻ, സഭയിൽ ഒന്നാമൻ. സ്വത്വേഹിതം സാധു സഭാ സഭാജിതം, സജ്ജന സഭയിൽ ആദരിക്കുന്ന ഈ ഭഗവത് കഥകൾ കേട്ടിട്ട് ഈഹിതമായ ഇച്ഛിക്കപ്പെട്ട ഭഗവത് ചരിത്രത്തെ സജ്ജനങ്ങളുടെ സഭയിൽ ആദരിക്കപ്പെടുന്ന ഈ ചരിത്രത്തെ സ്വത്വാക്കേട്ടിട്ട് മഹത്തമാഗ്രണ്യ ഉരുക്രമാത്മന, ആരുടെ ഈഹിതമാണ് കേട്ടത്? ഉരുക്രമാത്മന. ഉരുക്രമൻ നിതൽ ഭഗവാൻ. മഹത്തമ അഗ്രണ്യ, മഹത്തമന്മാരിൽ വെച്ച് അഗ്രഗണ്യനായ ഉരുക്രമനിൽ ആത്മാവ് ഉറപ്പിച്ചുകൊണ്ട് ആത്മന, മഹത്തമനായ മഹത്തുക്കളിൽ വെച്ച് ഏറ്റവും ഉറക്ഷം അഗ്രണ്യ അഗ്രഗണ്യൻ ആയ ഉരുക്രമനിൽ ആത്മന തന്നെത്താൻ തൻ്റെ ആത്മാവിനെ ഉറപ്പിച്ചുകൊണ്ട്. ഇത്രയും കഥകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന്റെ ആത്മാവ് സാക്ഷാൽ ഭഗവാനിലേക്ക് ഉറച്ചതുപോലെയായി. സ്വത്വേഹിതം സാധു സ്വഭാവഭാജിതം മഹത്തമ അഗ്രണ്യ ഉരക്രമാത്മന യുധിഷ്ഠിരോ. അങ്ങനെയുള്ള യുധിഷ്ഠിരൻ ദൈത്യപതേഹേ മുദാ യുതഹ, ദൈത്യപതേഹേ
ദൈത്യപതിയുടെ അഫുരാധിപനായ പ്രഹ്ലാദന്റെ ദൈത്യപതേഹി മുദാ സന്തോഷത്തോടെ യൂതഹ ചേർന്നിരിക്കുന്ന ഈ ദൈത്യസഭയിൽ സന്തോഷത്തോടുകൂടി ചേർന്നിരിക്കുന്ന അഫുരാധിപനായ പ്രഹ്ലാദനാണ് അവിടുത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തു കഴിഞ്ഞു. ആ പ്രഹ്ലാദന്റെ സഭയാണ് ഇവിടെ പറഞ്ഞത്. ദൈത്യപദേഹി സാധുസഭാസഭാജിതം, ദൈത്യപതിയായ പ്രഹ്ലാദന്റെ സജ്ജനങ്ങളുടെ സഭയിൽ വെച്ച് ആദരിക്കപ്പെടുന്നവനായ മഹത്തമനായ അഗ്രഗണ്യനായ ഉരുക്കവനായ ഭഗവാന്റെ ലീലാവിശേഷങ്ങളെ നന്നായി കേട്ടിട്ട് യുധിഷ്ഠിരൻ പപ്രച്ഛ ചോദിച്ചു. ഭൂയഹ വീണ്ടും പപ്രച്ഛ ഭൂയഹ തനയം സ്വയംഭുവഹ, സ്വയംഭുവഹ തനയം എന്ന് തിരിച്ചറിയണം. സ്വയംഭൂവിന്റെ തനയനോട്, സ്വയംഭൂ ബ്രഹ്മാവ്, ബ്രഹ്മാവിന്റെ പുത്രൻ നാരദ്, സ്വയംഭുവഹ തനയം ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ നാരദനോട് എന്നർത്ഥം. ഭൂയഹ വീണ്ടും പപ്രച്ഛ, യുധിഷ്ഠിരൻ നാരദനോട് വീണ്ടും ചോദിച്ചു. ഇവിടെ നാരദൻ ഒന്ന് വിശേഷിപ്പിച്ചേ ഉള്ളൂ, സ്വയംഭുവഹ തനയം എന്ന്. സ്വയംഭൂവിന്റെ പുത്രനാണ് നാരദൻ എന്നുള്ളത്. ബ്രഹ്മാവിന്റെ പുത്രനായ നാരദനോട്, എല്ലാം അറിഞ്ഞിരിക്കുന്നവനാണ് ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ, അതുകൊണ്ട് എല്ലാം അറിയുന്നവനായ നാരദനോട് വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു. എന്ത് കേട്ടിട്ടാണ്? ദൈത്യാധിപതിയായ പ്രഹ്ലാദന്റെ സഭയിൽ ആദരിക്കപ്പെട്ട മഹത്തമഗ്രണ്യനായ ഉരുക്രമനായ ആ ഭഗവാന്റെ ഈഹിതമായ കഥകള മുഴുവൻ തന്റെ ആത്മാവിൽ ഉറപ്പിച്ചു ബോധ്യപ്പെടുത്തി കേട്ടിട്ട് യുധിഷ്ഠിരൻ വീണ്ടും സ്വയംഭൂവിന്റെ പുത്രനായ തനയനായ ബ്രഹ്മാവിനോട് ഇങ്ങനെ ചോദിച്ചു. ഇതൊരു ആമുഖമാണ്, വീണ്ടും ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് അല്ല യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുന്നു. സുത്വേഹിതം സാധു സഭാജിതം മഹത്തമഗ്രണ്യ ഉരുക്രമാത്മനാം യുധിഷ്ഠിരോ ദൈത്യപതേർമുദായുത പപ്രച്ഛ ഭൂയസ്തനയം സ്വയംഭുവാം. സ്വത്വേഹിതം സാധു സഭാസഭാജിതം മഹത്തമഗ്രണ്യ ഉരുക്രമാത്മനാം യുധിഷ്ഠിരോ ദൈത്യപതേർമുദായുത പപ്രച്ഛ ഭൂയസ്തനയം സ്വയംഭുവാം. സ്വത്വേഹിതം സാധു സഭാസഭാജിതം മഹത്തമഗ്രണ്യ ഉരുക്രമാത്മന യുധിഷ്ഠിരോ ദൈത്യപതേർമുദായുത പപ്രച്ഛ ഭൂയസ്തനയം സ്വയംഭുവാം. ഇനിയും അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്ന പറഞ്ഞാൽ, ഈ സപ്തമ സ്കന്ധം താരതമ്യേന എന്ന 15 അധ്യായത്തോളം ചെറിയ സ്കന്ധമാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചത്. 1 ജ്ഞാനയോഗം, പിന്നൊന്ന് ഭക്തിയോഗം, പിന്നൊന്ന് കർമ്മയോഗം. ഇത് 3 ആദ്യത്തെ 3-4 അധ്യായങ്ങളായിട്ട് ജ്ഞാനയോഗത്തെക്കുറിച്ചും പിന്നീടുള്ള 4-5 അധ്യായങ്ങളിൽ പ്രഹ്ലാദന്റെ ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും, ഇനിയും പറയാൻ പോകുന്ന 5 അധ്യായം കൊണ്ട് കർമ്മയോഗത്തെ കാണിക്കാൻ വേണ്ടി അവരവർ അനുഷ്ഠിക്കേണ്ടുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ വിധികൾ, ഇത് 3 ഭാഗവതത്തിന് വിഷയമാണ്. അത് 3 ഒരു സ്കന്ധത്തിൽ ഒതുക്കി. സപ്തമസ്കന്ധത്തിന്റെ ഏറ്റവും വലിയ മഹാത്മ്യം ഇത് 3 ഇതിനകത്തുണ്ട്. ജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്, കർമ്മമുണ്ട്. ജ്ഞാനം വേണ്ടവർക്ക് ആവഴി പോവാം, ഭക്തി വേണ്ടവർക്ക് ആവഴി പോകാം,
കർമ്മം ചെയ്യേണ്ട ഒരു കലോരി പോകാം. ഇത് മൂന്നും കൂടി ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ ചെയ്യാം. കുറെ കർമ്മങ്ങൾ ചെയ്യാം, ജ്ഞാനം സമ്പാദിക്കാം, ഭക്തിയുമാവാം. ഇത് മൂന്നും മൂന്ന് പേരിലിരിക്കേണ്ടതല്ല, ഇത് മൂന്നും ഒരാളിൽ തന്നെ ആവാം. പക്ഷെ ഇത് മൂന്നും അറിയണമല്ലോ. ഭക്തിയും ജ്ഞാനവും കർമ്മവും പറഞ്ഞിട്ട് വേണ്ടേ സ്വീകരിക്കാൻ. അതുകൊണ്ട് ആദ്യത്തെ അധ്യായങ്ങളായിട്ട് ജ്ഞാനത്തെക്കുറിച്ചും പിന്നീടുള്ള അധ്യായങ്ങളായിട്ട് ഭക്തിയെക്കുറിച്ചും ഇനിയും പറയാമെന്ന അധ്യായത്തിൽ കർമ്മമാർഗത്തെക്കുറിച്ചുമാണ് ഉപന്യസിക്കുന്നത് എന്ന് ഉള്ളിൽ ധരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടന്നാൽ കുറച്ചുകൂടി സുഗമമാകും കാര്യങ്ങൾ. യുധിഷ്ഠിര വാച, യുധിഷ്ഠിരൻ ചോദിക്കാണ്, ഭഗവൻ ശ്രോതുമിച്ഛാമി നൃഗണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുതം യത് പുമാൻ ബിന്ദതേ പരം. ഹേ ഭഗവൻ, ശ്രോതുമിച്ഛാമി, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു, നൃണാം സനാതനം ധർമ്മം, മനുഷ്യന്റെ അനശ്വരമായ ധർമ്മം എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നൃണാം മനുഷ്യരും, മനുഷ്യരുടെ സനാതനം ധർമ്മം, ഒരിക്കലും നശിക്കാത്ത ധർമ്മത്തെ കുറിച്ച് ശ്രോതും ഇച്ഛാമി, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ വേണം ധർമ്മത്തെ കുറിച്ച് പറയാൻ? വർണ്ണാശ്രമാദാചാരയുതം, വർണ്ണം ആശ്രമം ഇവകളിലുള്ള ആചാരത്തോട് ചേർന്ന് വേണം. വർണ്ണ ആശ്രമ ആചാരയുതം, നാല് വർണ്ണികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ആ നാല് വർണ്ണികളുടെയും ആചാരങ്ങളെ കുറിച്ച് പറയണം. നാല് ആശ്രമങ്ങളാണ് മനുഷ്യർക്കുള്ളത്: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഈ നാല് ആശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇത് രണ്ടും പറയണം. വർണ്ണധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളും. ഇത് ഈ യാതൊന്ന് അനുഷ്ഠിച്ചാലാണോ പുമാൻ പരം ബിന്ദതേ. പുമാൻ മനുഷ്യൻ പരംബിന്ദതേ, പരമപദത്തെ അറിയുന്നത് പ്രാപിക്കുന്നത്. എന്തനുഷ്ഠിച്ചാലാണോ പരമപദത്തെ പ്രാപിക്കാൻ പറ്റുന്നത്, അതിനു പാകത്തിന് വേണം ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഈ വർണ്ണാശ്രമധർമ്മങ്ങളുടെ ലക്ഷ്യം അനായാസമായി ഭഗവത് പാദങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ക്ലാസ്സിലാണ്, 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. വർണ്ണാശ്രമ ആചാരയുതം യത് പുമാൻ ബിന്ദതേ പരം. വർണ്ണാശ്രമാചാരങ്ങളോട് ചേർന്ന് ഒരു പുമാൻ പരംബിന്ദതേ, പരമത്തെ, പരമമായ ജ്ഞാനത്തെ, പരബ്രഹ്മ ചൈതന്യ സ്വരൂപത്തെ ബിന്ദതേ അറിയുന്നു. അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ, അല്ലെ ഇപ്പൊ എന്തിനാ ഇത് കേൾക്കുന്നത്? ജ്ഞാനവും ഭക്തിയും ഒക്കെ കേട്ടില്ലേ, അത് പോരെ എന്നാണെങ്കിൽ അന്തിമ നിമിഷം വരെയും മനുഷ്യന് കർമ്മം ചെയ്തുകൊണ്ടേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ജ്ഞാനം നേടിയവനും കർമ്മം ചെയ്യണം, ഭക്തി നേടിയവനും കർമ്മം ചെയ്യണം. ഒരു കർമ്മവും ചെയ്യാതെ ഈ ജീവിതം പൂർണ്ണമാക്കാൻ പറ്റില്ല. അന്തിമ ശ്വാസം വരെയും കർമ്മം ചെയ്തുകൊണ്ടേ വിടിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ കർമ്മങ്ങളെ ഏതാണ് നല്ലത്, ഏതാണ് ദുഷ്ടത എന്ന് തിരിച്ചറിയണ്ടേ? ഞാൻ നിൽക്കുന്ന ആശ്രമം ഏതാണ്, ഞാൻ നിൽക്കുന്ന വർണ്ണം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതാത് വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും അനുഷ്ഠിക്കേണ്ടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരബ്രഹ്മ ചൈതന്യത്തെ പ്രാപിക്കാൻ ഉതകുന്ന മട്ടിൽ എനിക്കറിയണം പറഞ്ഞു തരുവത്. അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം. വർണ്ണാശ്രമ ആചാരയുതം യത് പുമാൻ ബിന്ദതേ പരം, മോക്ഷത്തിലേക്ക് എത്താൻ പറ്റുന്ന മട്ടിൽ ഈ വർണ്ണധർമ്മവും ആശ്രമധർമ്മവും ഒക്കെ എനിക്ക് വിസ്തരിച്ചറിയണം. ഇതാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. ഭഗവൻ ശ്രോതുമിച്ഛാമി
നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുതം യത്വാൻ വിന്ദതേ പരം ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുതം യത്വാൻ വിന്ദതേ പരം ഭവാൻ പ്രജാപതേഃ സാക്ഷാദാത്മജ പരമേഷ്ഠിന സുദാനം സമ്മതോ ബ്രഹ്മം തപോ യോഗ സമാധിഭീം ഭവാൻ അങ്ങ് പ്രജാപതേഹി സാക്ഷാത് പരമേഷ്ഠിന ആത്മജ അങ്ങ് പ്രജകളുടെ പതിയായ പരമേഷ്ഠിയായ ബ്രഹ്മാവിന്റെ സാക്ഷാത് ആത്മജ നേരിട്ടുള്ള പുത്രനാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് മാത്രമേ സൃഷ്ടി കഴിയുമ്പോൾ ഉണ്ടായ വർണ്ണാശ്രമധർമ്മങ്ങളുടെ സ്വഭാവത്തെ ശരിക്കറിയാൻ പറ്റത്തുള്ളൂ. കാരണം പ്രജകളുടെ ഹിതം നന്നായി അറിയാവുന്നവനായ ഭഗവാൻ സൃഷ്ടി മുഴുവൻ ബ്രഹ്മാവിൽ കൂടിയാണ് ഇവിടെ സ്വയം അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മദേവൻ അഗ്നിയുടെ പിതാവാണല്ലോ, ആ പിതാവിന്റെ സാക്ഷാൽ പുത്രനാണല്ലോ അങ്ങ്. ഇനി ഈ ബ്രഹ്മാവിന് എത്രയോ പുത്രന്മാർ വേറെയുണ്ട് എന്നാണെങ്കിൽ സുദാനം സമ്മതോ ബ്രഹ്മൻ, പുത്രന്മാരിൽ വെച്ച് സമ്മതനാണ് അങ്ങ്. ബ്രഹ്മാവിന് ഇഷ്ടംപോലെ പുത്രന്മാരുണ്ടായിട്ടുണ്ട്, അവയിൽ വെച്ച് നല്ല മതിയുള്ളവനാണ് സംമതൻ, നല്ല ബുദ്ധിയുള്ളവൻ അങ്ങാണ്. സുദാനാം സമ്മതോ ബ്രഹ്മൻ തപോയോഗ സമാധിഭി, തപസ് യോഗം സമാധി ഈ മൂന്നെണ്ണം കൊണ്ട് പുത്രന്മാരുടെ കൂട്ടത്തിൽ സമ്മതനാണ് അങ്ങെന്നുള്ളത് കൊണ്ടാണ് അങ്ങയോട് ചോദിക്കുന്നത്. നാരദൻ പറയരുത് എന്നേക്കാൾ ബ്രഹ്മപുത്രന്മാരിൽ യോഗ്യതയുള്ള സനകാദികളൊക്കെ ഉണ്ട്, അവരോട് പോയി ചോദിക്കൂ, മറ്റാരോടെങ്കിലും ചോദിക്കൂ, ഇങ്ങനൊന്നും പറയാൻ പറ്റാത്ത മട്ടിൽ വിശിഷ്ടൻ അങ്ങോട്ട് പറയാണ്. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ടാണ് നാഭിയിൽ നിന്നും താമരയിൽ അങ്ങുണ്ടായത്. അപ്പൊ അങ്ങേക്ക് ഇച്ഛ നന്നായിട്ടറിയാം. ആ ഇച്ഛ കൊണ്ട് പ്രേരിതനായിട്ടാണ് പ്രജകളെയൊക്കെ അങ്ങ് സൃഷ്ടിച്ചത്. അപ്പൊ ഈ പ്രജകളുടെയൊക്കെ ഹിതാഹിതങ്ങളെ അങ്ങേക്ക് നന്നായിട്ടറിയാം. അവരുടെയൊക്കെ ശിരോലിഖിതം എഴുതി വിട്ടു അങ്ങ് തന്നെയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ തരത്തിലുമുള്ള പരമജ്ഞാനം നേടിയിരിക്കുന്നവനായ അങ്ങ് മറ്റു പുത്രന്മാരുണ്ടെങ്കിൽ പോലും ഉത്കൃഷ്ടതമൻ അങ്ങാണ് എന്നുള്ളത് കൊണ്ട് അങ്ങ് തപസ്സനുഷ്ഠിക്കുന്നവനാണ്, യോഗമനുഷ്ഠിക്കുന്നവനാണ്, സമാധിസ്ഥിതനായി നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള അമ്മ അങ്ങയ്ക്ക് ഇതിന്റെ മറുപടി തരാൻ കഴിയൂ. ഇത്രയൊക്കെ യോഗ്യത ഉണ്ട് എന്ന് ഒന്ന് പറയുമ്പോൾ നാരദൻ സ്വയം വിചാരിക്കും ഞാൻ അറിവുള്ളവനാണ്, ഞാൻ വിചാരിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന്. അങ്ങനെ ഗുരുവിന്റെ മാഹാത്മ്യത്തെ യുധിഷ്ഠിരൻ ആവോളം പാടി പുകഴ്ത്തുകയാണ്. ഈ പുകഴ്ത്തൽ വെറുതെ അല്ല, അതിൽ കൂടി ഗുരുവിന്റെ ശക്തി ചെയ്തിനത്തെ അനുഭവിച്ചറിയാൻ പറ്റും. രാമായണത്തിലെ ജാംബവാൻ ഹനുമാനെ പാടി പുകഴ്ത്തിയപ്പോഴാണ് ഹനുമാന്റെ വീര്യശക്തി വിജൃംഭിതമായത്. ഇതേപോലെ ഇവിടെ യുധിഷ്ഠിരൻ നാരദന്റെ മഹത്വങ്ങൾ പാടി സ്തുതിച്ചപ്പോൾ നാരദ മഹർഷി ഇതിന് ശക്തനാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കുന്നത്. ഭഗവാൻ പ്രജാപതേ സാക്ഷാത് ആത്മജ പരമേഷ്ഠിന സുദാനം സമ്മതോ ബ്രഹ്മം തപോയോഗ സമാധിഭി ഭവാൻ പ്രജാപതേ സാക്ഷാത് ആത്മജ പരമേഷ്ഠിന സുദാനം സമ്മതോ ബ്രഹ്മം തപോ യോഗ സമാധിഭി ഭവാൻ പ്രജാപതേ സാക്ഷാദാത്മജ പരമേഷ്ഠിന സുദാനം സമ്മതോ ബ്രഹ്മം തപോ യോഗ സമാധിഭി. സമയം അതിക്രമിച്ചു, നമുക്ക് അവിടെ തൽക്കാലം നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം.
പ്രാവശ്യം വായിച്ച് സമയം പോലെ ഉറപ്പിക്കുക. അപ്പോൾ മാത്രമേ വിഷയങ്ങളിൽ തങ്ങി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് അപ്പം തന്നെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പോകുന്നത് പോലെ വിട്ടുപോയേക്കാം. അതിനിട കൊടുക്കരുത്. ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. ലോക്ക്ഡൗൺ കാലമാണ്. ഭാഗവതം പല പ്രാവശ്യം വായിച്ചത് ഉറപ്പിച്ചു വെക്കാം. സോറി, ഉരുക്രമൻ എന്നുള്ള വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. ശരിയായ അർത്ഥം എന്താണ് ഉരുക്രം? ഉരു എന്ന് വെച്ചാ വലുത്. വലുത്, വലിയ ക്രമത്തോടു കൂടിയവൻ. ചുവടുകൾ വയ്ക്കാനുള്ള ഒരു ക്രമത്തെയാണ് ക്രമം എന്ന് പറഞ്ഞത്. വാമനാവതാരത്തിലാണ് ഏറ്റവും വലിയ ക്രമം കണ്ടത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഉരുക്രമൻ. കിട്ടിയോ? കിട്ടി. ഉപസംഹരിപ്പിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.